നമ്മളെല്ലാവരും ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. മുന്നേ നമ്മളെ വീട്ടിലൊക്കെ ഒരു 20 കൊല്ലം 30 വർഷം മുന്നേക്കെ വാട്ടർ ടാങ്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീടിൻ്റെ മുകളിൽ, ടെറസ് വീടിൻ്റെ മുകളിൽ ഒരു എന്താ പറയുക കെട്ടിയിട്ടായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. പിന്നെ അത് കാലക്രമേണ പ്ലാസ്റ്റിക് ടാങ്കുകൾ ആയി. പിന്നീട് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡായിട്ട് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്കാണ്. ഈ ഇതിലോട്ടുള്ളൊരു മാറ്റം വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ ഹെൽത്തിനോടില്ല അത്രയും എന്താ പറയുക കോൺഷ്യസ്നെസ് കൊണ്ടാണ് ആൾക്കാർ ഇത്രയും പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഈ ഒരു പ്രൊഡക്റ്റിലോട്ട് ആൾക്കാർ സ്വിച്ച് ചെയ്തിട്ടുള്ളത്. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ ഞാനിന്ന് നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്താൻ പോണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TRA എന്ന് പറഞ്ഞൊരു ഒരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റാണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്കാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. TRA വാട്ടർ ടാങ്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഫസ്റ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക് മാനുഫാക്ചർ ചെയ്ത് തുടങ്ങിയ കമ്പനിയാണ് TRA. ഏകദേശം 10 വർഷം മുന്നേ അവർ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക് ഫീൽഡിലോട്ട് വന്ന ആൾക്കാരാണ്. ഇന്ന് ഇവരാണ് മാർക്കറ്റ് ലീഡേഴ്സ്. ഒരുപാട് ബ്രാൻഡുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടും ഇതിനെക്കാട്ടിൽ ഒരുപാട് പ്രൈസ് കുറഞ്ഞിട്ടും ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. പക്ഷേ ഇന്നും ഇവർ മാർക്കറ്റ് ലീഡേഴ്സ് ആവാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പുലർത്തുന്ന ക്വാളിറ്റി കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ നമ്മളടുത്തൊക്കെ ഞാൻ ആദ്യം ജസ്റ്റ് എനിക്ക് ഈ ടാങ്ക് ഒന്ന് തുറന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് സംഗതി പ്രൊഡക്റ്റ്. ഈ TRA ടാങ്കിൻ്റെ ഏറ്റവും വലിയൊരു പ്രൊഡക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ടർ പോർഷൻ തന്നെയാണ്. ഇവരുടെ പ്രൊഡക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മിറർ ഫിനിഷാണ് ഇവർ ഇതിന് കൊടുത്തിട്ടുള്ളത്. വേറെ പല ബ്രാൻഡുകളിലും ഒക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ മാറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ ഈ ഒരു ഫീല് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കിട്ടില്ല. ഈ മിറർ ഫിനിഷ് കൊടുത്തത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താ നോക്കുകയാണെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ചൂടാവില്ല. നമുക്ക് എല്ലാവരും സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക് എടുക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഫസ്റ്റ് ഉള്ള ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ചൂടാവോ, വെള്ളം ഭയങ്കരമായിട്ട് ചൂടാവോ എന്നുള്ളതാണ് എല്ലാവരുടെയും ടെൻഷൻ. ഈ മിറർ ഫിനിഷ് ആയതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളം തീരെ ചൂടാവില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്ലാസ്റ്റിക് ടാങ്ക് നമ്മൾ നോർമലി ഒരു നല്ല ഹൈ ഒരു വെയിലിൻ്റെ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60 ഡിഗ്രി അല്ലെങ്കിൽ ഒരു 50 ഡിഗ്രി ആ ഒരു റേഞ്ചിലോട്ട് വെള്ളം ടെമ്പറേച്ചർ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥാനത്ത് നമ്മൾ TRA-യിലുള്ള ഒരു വാട്ടർ ടാങ്കിലുള്ള ഒരു വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഡിഗ്രി 25 ഡിഗ്രി അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം. അപ്പോൾ അത്രയും ഡിഫറൻസ് ഉണ്ട് ഒരു പ്ലാസ്റ്റിക് ടാങ്കും സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാങ്കും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ ആൾക്കാർക്കുള്ള വേറൊരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലീനിങ് എങ്ങനെയാണ്, ഇപ്പോൾ ഈ ഒരു സംഗതി എങ്ങനെയാണ് ക്ലീനിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമോ ഇതിലാണ് ആൾക്കാർക്കുള്ള വേറൊരു കൺഫ്യൂഷൻ. അതിനും നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് സൊല്യൂഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരിതൊരു ഒരു ഫണൽ ഷേപ്പിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡസ്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിയിൽ ചെന്നിട്ട് ഡെപ്പോസിറ്റ് ആവും. പിന്നെ നിങ്ങളതൊരു 1 മന്ത് പോകുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഓൾറെഡി ഒരു എന്താ പറയുക ഒരു ബ്രാസിൻ്റെ ഒരു ഫിറ്റിങ്സ് ഉണ്ട്, ഒരു ഓപ്പണിംഗ് ഉണ്ട്, അത് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അത് ഫുൾ ഫ്ലഷ് ഔട്ടായിട്ട് പോവും. അപ്പോൾ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണെന്ന്. പണ്ടത്തെ മാതിരി നമ്മൾ ടാങ്കിൻ്റെ എന്താ പറയുക ഉള്ളിലിറങ്ങി ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് സംഗതി ഇതിനുള്ളത്. പിന്നെ വേറെ നമ്മളിപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് ബ്രാൻഡിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ബ്രാൻഡിലും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാവരും ടാങ്ക് എല്ലാവരുടെതും 304 ആയിരിക്കും. എല്ലാവരും കോംപ്രമൈസ് ചെയ്യുക എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാൻഡ് അവരൊന്നല്ലെങ്കിൽ 202 അല്ലെങ്കിൽ MS ചെയ്യും. ഈ MS 202 ചെയ്താൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ പ്രൊഡക്റ്റിന് ഈ സ്റ്റാൻഡൊക്കെ പെട്ടെന്ന് തുരുമ്പ് പിടിക്കും. TRA-യുടെ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രൊഡക്റ്റും, അതായത് ഇതിലുള്ള യൂസ് ചെയ്തിട്ടുള്ളത് സ്റ്റാൻഡ് ടാങ്ക് എല്ലാ സാധനവും വരുന്നത് 304 ഗ്രേഡിലാണ് എല്ലാ സാധനവും ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ വേറെ ഈവൻ ലിഡ് വരെ നമ്മൾ ആൾക്കാർ കോംപ്രമൈസ് ചെയ്യുക എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ പല കമ്പനികളും കോംപ്രമൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്ക് ചിലപ്പോൾ വേറെ അതിൻ്റെ ലിഡ് വേറെ ഗ്രേഡാക്കും അല്ലെങ്കിൽ സ്റ്റാൻഡ് വേറെ ഗ്രേഡാക്കും. ഇവരെ എല്ലാ പ്രൊഡക്റ്റിനും ഫുൾ 304 ഗ്രേഡാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലും മിറർ ഫിനിഷാണ്, ഉള്ളിലും മിറർ ഫിനിഷും കാര്യങ്ങളും ആയതുകൊണ്ട് ഒച്ചു പിടിക്കുക അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഫുൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലീനിങ്ങും മറ്റേ സെൽഫ് ക്ലീനിങ് സംഗതിയാണിത്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിലൊരു അണുക്കൾ ഉണ്ടാവുക അല്ലെങ്കിൽ ബാക്ടീരിയ ഉണ്ടാവുക അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ പ്രൊഡക്റ്റിൽ ഉണ്ടാവില്ല.
പിന്നെ ഈ ടാങ്കിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിത് യൂസ് ചെയ്യണത് ഇമ്പോർട്ടഡ് സ്റ്റീൽസാണ് ഇവർ ഈ പ്രൊഡക്റ്റിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഫിറ്റിങ്സ് ഒക്കെ വരുന്നത് ബ്രാസ് ആണ് വരുന്നത്. നമ്മളെപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ പ്രൈസ് എടുക്കുമ്പോൾ ഒരു അതർ ബ്രാൻഡ് കമ്പയർ ചെയ്യണ സമയത്ത് അതിൻ്റെ സ്പെസിഫിക്കേഷൻ കറക്റ്റ് നോക്കിയിട്ട് വേണം നിങ്ങൾ കമ്പാരിസൺ ചെയ്യാനും. കാരണം ഇവരുടെ കോമ്പറ്റീറ്റീവ് ബ്രാൻഡിൻ്റെ പ്രൈസും ഇവരുടെ പ്രൈസും നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഫീച്ചേഴ്സിൽ ഒരുപാട് മാറ്റമുണ്ടോ അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ ഒരുപാട് മാറ്റമുണ്ടാവും. നമ്മൾ പ്രൈസ് മാത്രമല്ല നോക്കുമ്പോൾ, പ്രൈസ് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്താ വെച്ചാൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻ കൂടി നോക്കിയിട്ട് വേണം പ്രൈസ് കമ്പാരിസൺ ചെയ്യാൻ. ഇപ്പോൾ അവരുടെ കയ്യിൽ പുതുതായിട്ട് ഒരു 316 ഗ്രേഡ് കൂടി വന്നിട്ടുണ്ട്. 316 ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജിക്കൽ ഗ്രേഡാണ്. അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സ്റ്റീലാണ് പ്രൊഡക്റ്റ് ഉള്ളത്. അത് മെയിൻലി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഉപ്പുരസമില്ല, ഇപ്പോൾ സീഷോർ അങ്ങനത്തെ ഒരു ഏരിയയിലോട്ടൊക്കെയാണ് ശരിക്കും ഈ പ്രൊഡക്റ്റും 316 ഗ്രേഡൊക്കെ ആവശ്യമുള്ളത്. അല്ലെങ്കിൽ നമ്മളെന്താ വെച്ചാൽ അത്രയും നമ്മൾ ഒന്നും കൂടിയും നമ്മൾ അത്രയും ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് വേണം എന്നില്ല ഒരു ആൾക്കാർക്ക്. ഇത് മെയിൻലി എന്താ വെച്ച് കഴിഞ്ഞാൽ 1000 ലിറ്റേഴ്സിലുള്ളൂ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ അവൈലബിൾ ഉള്ളത്. ഇനിയിപ്പോൾ ടിആറുടെ നമ്മൾ 304 ഗ്രേഡ് പറയുകയാണെങ്കിൽ നമുക്ക് 500 ലിറ്റേഴ്സ് മുതൽ അവൈലബിൾ ഉണ്ട്. 500 അവൈലബിൾ ആണ്, 1000 അവൈലബിൾ ആണ്, 1500 അവൈലബിൾ ആണ്, 2000 അവൈലബിൾ ആണ്, 5000 വരെ ഇന്ന് ടിആറുടെ വാട്ടർ ടാങ്ക് അവൈലബിൾ ആണ് സംഗതി. അതുപോലെ തന്നെ ഇതിന് വാറണ്ടി വരണത് 10 years ആണ് വാറണ്ടി വരണത്. ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്ന ടിആറ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്ന ഒരു 3-4 കൊല്ലം ഏകദേശം ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ ഒരുപാട് കസ്റ്റമേഴ്സിന് ഈ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആസ് എ എന്താ പറയുക ഒരു ഡീലർ എന്നുള്ള രീതിയിൽ എനിക്ക് കംപ്ലയിൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ 0 എന്ന് തന്നെ പറയാം. ഞാൻ കൊടുത്തിട്ട് എനിക്ക് ഇതുവരെ ഒരു ടാങ്കിലും ഒരു കംപ്ലയിൻ്റ് ഇതുവരെ വന്നിട്ടില്ല. ഒരുപാട് പേര്, ഒരുപാട് ബ്രാൻഡുകൾ നമ്മളടുത്ത് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഇവരുടെ കോമ്പറ്റീറ്റീവ് ബ്രാൻഡ്സുകൾ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറയുമ്പോൾ വില ഇവരെയും കാട്ടിലും ഒരുപാട് പ്രൈസ് കുറവാണ്. നമുക്കാണെങ്കിലും മാർജിനും ഒരുപാട് പല ആൾക്കാരും കൂടുതൽ ഓഫർ ചെയ്തിട്ടും ഇതൊക്കെ വന്നിട്ടും ഞാൻ ഇന്നേ വരെ വേറൊരു ബ്രാൻഡ് എടുത്തിട്ടില്ല. അതിലെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ക്വാളിറ്റി കൊണ്ട് മാത്രമാണ്. അത്രയും നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സാണ്, നമുക്കും നല്ല ഫീഡ്ബാക്കാണ് കസ്റ്റമർ അടുത്ത് നിന്ന് വരുന്നത്. അപ്പോൾ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇന്നും ആ ഒരു ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ഞാൻ ചെയ്യണത്. കാരണം നമ്മൾ ഇപ്പോൾ KMT ടൈൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളൊരു ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റും നമ്മൾ വിൽക്കരുതെന്നാണ് ഞങ്ങളെ മോട്ടോ. അപ്പോൾ അത് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പോളിസിയിൽ പോണത്. അപ്പോൾ വീട് പണി ഒക്കെ നടക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള ആൾക്കാർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ടിആറിൻ്റെ എല്ലാ റേഞ്ച് പ്രൊഡക്റ്റും ഞങ്ങളടുത്ത് ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. പെരിന്തൽമണ്ണ KMT സ്റ്റോക്ക് ഉണ്ട്. ഓൾമോസ്റ്റ് 2000 ലിറ്റർ വരെയുള്ള എല്ലാ ടാങ്കും ഞങ്ങളിവിടെ റെഡി സ്റ്റോക്കിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫെർദർ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.